അതുപോലെ തന്നെ ഇവിടെ ഒരു സാധനമുണ്ട്, ഈ മഞ്ഞ. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഡീസലിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ കൊടുക്കുന്നത് എങ്ങനെയാണ്? ലോക പ്രശസ്ത ഓഫ് റോഡ് വാഹന നിർമ്മാതാക്കളായിട്ടുള്ള ലാൻഡ് റോവർ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ലക്ഷറി സെഗ്മെൻറ്റുകളെയാണ് നമ്മൾ റേഞ്ച് റോവറുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. റേഞ്ച് റോവറിൻ്റെ ഒരുപാട് മോഡലുകൾ വാഹന വിപണിയിലുണ്ട്. അവയെല്ലാം നമ്മൾ വിളിക്കാറുള്ളത് ലാൻഡ് റോവർ, റേഞ്ച് റോവർ, വെലാർ എന്നൊക്കെയാണ്. അക്കൂട്ടത്തിൽ പെട്ട 2011 വാഹന വിപണിയിലേക്ക് കടന്നു വരികയും ഇത്രയും കാലത്തോളം ഒരു മാറ്റമില്ലാതെ തുടരുകയും എന്നാൽ കഴിഞ്ഞ ഒരു ഫേസ് ലിഫ്റ്റിൽ ഒരുപാട് മാറ്റങ്ങളുമായിട്ട് വന്നിട്ടുള്ള ലാൻഡ് റോവർ, റേഞ്ച് റോവർ, ഇവോക്കിൻ്റെ കൂടെയാണ് ഇന്ന് നമ്മളുള്ളത്. ലുക്ക് വൈസ് ഒരു ബേബി വെലാർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഒരുപാട് മാറ്റങ്ങളുമായിട്ട് വന്നിട്ടുള്ള ഇവോക്ക് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇവോക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് 2011 വാഹന വിപണിയിലേക്ക് കടന്നു വന്നത്. അന്ന് ഈ തരത്തിലുള്ള ഒരു ലുക്കായിരുന്നില്ല ഇവോക്ക് എന്ന് പറയുന്ന മോഡൽ ഉണ്ടായിരുന്നത്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു, അത് നമുക്ക് കണ്ട ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവോക്കിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെലാറിൻ്റെ ഒരു ബ്യൂട്ടി ടച്ചുകൾ ധാരാളമായിട്ട് കാണാവുന്നതാണ്. ആ തരത്തിൽ തന്നെയുള്ള ഗ്രില്ലുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്ലാമ്പ് യൂണിറ്റും അതിൻ്റെ പൊസിഷനും എല്ലാം ചേർത്ത് വായിക്കുന്ന സമയത്ത് ഇവോക്കും അതുപോലെ തന്നെ വെലാറിനെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ശരിക്കുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം അത്തരത്തിലാണ് രണ്ട് വാഹനങ്ങളുടെയും പുതിയ ഘടന ഉള്ളത് എന്ന് പറയാം. ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് റേഞ്ച് റോവറിൻ്റെ ബാഡ്ജിങ് തന്നെയാണ് എന്ന് പറയാം. അത് സാധാരണ റേഞ്ച് റോവർ കൊടുക്കാറുള്ള പോലെ തന്നെ ഫ്രണ്ടിൽ മനോഹരമായിട്ട് വലുതാക്കിയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഏറ്റവും പുതിയ ഗ്രില്ല്. ഈ ഗ്രില്ലിനകത്ത് നമുക്കൊരു എല്ലിനെ വായിച്ചെടുക്കാം എന്നുള്ളതാണ്, അല്ലെ, ഒരു ലാൻഡ് റോവറിൻ്റെ ഒരു എല്ലിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലാൻഡ് റോവർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. ഒരുപാട് ആൾക്കാർക്ക് സംശയമാണ് ഈ റേഞ്ച് റോവറിൻ്റെ അകത്ത് എന്തിനാണ് ലാൻഡ് റോവർ എന്നുള്ളത്. ശരിക്കും ലാൻഡ് റോവർ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ലക്ഷറി സെഗ്മെൻറ്റുകളെയാണ് റേഞ്ച് റോവർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ടയോട്ടയ്ക്ക് നമുക്ക് ലെക്സസ് ഒക്കെ ഉള്ള പോലെ എന്ന് വേണമെങ്കിൽ പറയാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എയർഡാം യൂണിറ്റിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഹണീകോം ഗ്രില്ല് താഴ്ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ഇതാണ് ഹെഡ്ലാമ്പ് യൂണിറ്റ്, ചെറിയ ഹെഡ്ലാമ്പ് യൂണിറ്റുകളാണ് എന്ന് പറയാം. നല്ല രസമുണ്ട് കാണാൻ. അത് മാത്രമല്ല, അതിങ്ങോട്ട് ഈ സൈഡിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ ഈ സൈഡ് ഭാഗത്തും നമുക്കൊരു ഡിസൈൻ എലമെൻറ്റിനെ കാണാൻ കഴിയും എന്നുള്ളതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എയറോ ഡൈനാമിക്കിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഇത് ശരിക്കും ക്ലോസറാട്ടോ, ഡിസ്കിലേക്ക് എയർ എത്തിക്കുന്ന തരത്തിൽ ഓപ്പണോ കാര്യങ്ങളൊന്നുമല്ല, പക്ക ക്ലോസറായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇത് രണ്ട് കളർ ടോണിൽ കൊടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോഗ് ലാമ്പിനെ ക്രമീകരിച്ചിട്ടുള്ള ഇവിടെയാണ്. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസറുകൾ കാണാം, 360° പാർക്കിംഗ് സെൻസറുകൾ ഈ വാഹനത്തിനകത്തുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലാമ്പ് വാഷിംഗ് യൂണിറ്റ് നമുക്ക് ഫ്രണ്ടിലും കാണാം. ഇത്രയാണ് ശരിക്കും നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാര്യമായിട്ട് പറയാനുള്ളതെന്ന് പറയാം. ഇനി നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, സൈഡിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ വെലാറിൽ കണ്ടിട്ടുള്ള ചില എലമെൻറ്റുകൾ വേണം കാണാം. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ ഡോർ ഹാൻഡിൽസാണ്. ഈ ഡോർ ഹാൻഡിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മൾ വൺ ടച്ച് ചെയ്യുന്ന ഞാൻ ഉള്ളിലേക്ക് പോയി, ഇപ്പോൾ വാഹനം ലോക്കാണ്. വാഹനം ലോക്കാവുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിൻ്റെ ഭംഗിയെ ഒരു തരത്തിലും ഹനിക്കാത്ത രൂപത്തിൽ ഈ ഡോർ ഹാൻഡിൽസ് ഇതിൻ്റെ അകത്തേക്ക് പോകുമെന്നുള്ളതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള സമയത്ത് ജസ്റ്റ് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങോട്ട് വരും എന്നുള്ളതാണ്. നമുക്ക് കീലും ഇത് ഓപ്പൺ ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. വാഹനത്തിനകത്തേക്ക് കയറുന്ന സമയത്ത് വാഹനത്തിനടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ചെയ്യാവുന്ന സൗകര്യവും ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇതാണ് കീ വരുന്നത്, ലാൻഡ് റോവറിൻ്റെ കീ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സൈഡ് വ്യൂ മിറർ കാണാം, ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിനകത്ത് ശരിക്കും ഒരു 360° ക്യാമറ വ്യൂ ഇല്ല, ക്യാമറ വ്യൂ ഉള്ള മോഡലുണ്ട്. അതിനകത്ത് ഒരുപാട് ക്യാമറ ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിലവിലുള്ളത് നമുക്ക് ബാക്ക് ക്യാമറകൾ മാത്രമാണ്, ബാക്കിൽ രണ്ട് ക്യാമറ ഉണ്ട്. ഞാൻ ബാക്കിലേക്ക് വരുന്ന സമയത്ത് പറയാം. അപ്പം സൈഡ് വ്യൂ മിറർ ഹീറ്ററാണ്, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 18-ഇഞ്ച് അലോയ് വീൽ കാണാം, 5 ഇതളുകളായിട്ട് മനോഹരമായിട്ട് ക്രമീകരിച്ചിട്ടുള്ള അലോയ് വീലുകൾ എന്ന് പറയാം. അതിനകത്ത് ലാൻഡ് റോവറിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ ഒരു തടസ്സവും ഇല്ലാത്ത രൂപത്തിൽ ഈ ഒരു ബ്ലാക്ക് ഭാഗം നോക്കും. നമ്മൾ ദൂരത്തുനിന്ന് കാണുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു സപ്രേഷനൊന്നും ഇല്ല എന്നുള്ള രൂപത്തിലാണ് അതിനെ ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് തോന്നും. അതൊരു ലാൻഡ് റോവറിൻ്റെ ഡിസൈൻ മികവ് എന്നുള്ള രൂപത്തിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാവുന്ന കാര്യമാണ്. അതുപോലെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സെൻസറുകളും നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് റേഞ്ച് റോവർ ഇവോക്കിൻ്റെ ബാക്ക് പ്രൊഫൈൽ. ബാക്കിലത് കാണുന്ന സമയത്ത് ആ റേഞ്ച് റോവറിൻ്റെ നിർമ്മാണ മികവ് നല്ല രസമുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് പ്രതലത്തിനകത്ത് റേഞ്ച് റോവർ എന്ന് പറയുന്ന ബാഡ്ജിങ്ങിനെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്കൊരു ക്യാമറ യൂണിറ്റ് കാണാം. ഈ ക്യാമറ യൂണിറ്റിനകത്ത് തന്നെ നമുക്കൊരു ക്യാമറ വാഷിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അതിപ്പം നമ്മൾ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് ക്യാമറ വ്യൂ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു പക്ക ഓഫ് റോഡ് വാഹനം എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ലക്ഷറി സെഗ്മെൻ്റ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ഇവോക്ക് എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം.
D180SE തുടങ്ങിയിട്ടുള്ള വേരിയന്റ് വൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. സൈഡിൽ നമുക്കൊരു ആർ ഡൈനാമിക് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് ആർ ഡൈനാമിക് എന്ന് പറയുന്ന ടോപ്പ് സ്പെക്കാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലാൻഡ് റോവറിൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി നമ്മൾ ടെയിൽ ലാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള ടെയിൽ ലാമ്പാണ്. ടെയിൽ ഗേറ്റിലേക്ക് കൂടി കയറി നിൽക്കുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ളതാണ്. നല്ല രസമാണ്, ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പാണെന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റിയർ സ്പോയിലർ കാണാം. അതിനകത്ത് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കൊരു വൈപ്പർ ഉണ്ട് കേട്ടോ. ഈ വൈപ്പർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വൈപ്പറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് ശ്രദ്ധിച്ചു, ഈ ഗ്ലാസിൻ്റെ ഭാഗം ശരി കഴിഞ്ഞാലുണ്ടോ, വളരെ ചെറിയ ഗ്ലാസ് ഭാഗമാണ്. അപ്പോൾ അതിന് പറ്റിയ തരത്തിൽ വളരെ കുഞ്ഞ ഒരു വൈപ്പർ കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇത് നമ്മുടെ ഷാർഫിൻ ആൻറ്റിന. ഈ ഷാർഫിൻ ആൻറ്റിനക്കകത്തും നമുക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു ക്യാമറ കാണാം. ഈ ക്യാമറ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർപ്പസ് ഉണ്ട്. അത് ഞാൻ ഇൻറ്റീരിയർ പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്നുള്ളതാണ്. ഇനി ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കാം. നമുക്ക് റിമോട്ട് ഉപയോഗിച്ച് ഓപ്പൺ ആക്കാം. ജസ്റ്റ് കീ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് വരും എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മോഡലാണെന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യത്തോടുകൂടി ക്രമീകരിച്ചിട്ടുള്ള ബോർഡ് സ്പേസാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്പെയർ വീല് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു സാധനമുണ്ട്, ഈ മഞ്ഞ. ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഡീസലിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ പർപ്പസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് ഫ്യുവല് ഫില്ല് ചെയ്യുന്ന സമയത്ത് വളരെ ഘട്ടം ഘട്ടമായിട്ടാണ് നമുക്ക് അടിക്കുക. അതായത് കുറച്ചടിച്ച് കുറച്ചടിച്ച് കുറച്ചടിച്ചിട്ട്, അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് അടിച്ച് വളരെ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ സാധനം എടുത്തിട്ട് നമ്മുടെ ഫ്യൂല് ഫില്ല് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഫ്യൂ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാം ഒരു യെല്ലോ മാർക്കായിട്ട് ഇങ്ങനെ ലോക്കായി നിൽക്കുന്ന പോലെ. അതായത് ഒരു വാതിൽ അവിടെ എക്സ്ട്രാ ഉള്ള പോലെ ഫീൽ ചെയ്യും. ഈ സാധനം ഇട്ട് ഒന്നും കൊണ്ട് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് അതിനകത്തേക്ക് നമ്മുടെ ഫ്യൂവലിൻ്റെ പമ്പ് ഇറക്കി വെക്കുകയും പെട്ടെന്ന് ഫ്യൂവൽ ഫില്ല് ചെയ്യുകയും ചെയ്യാം എന്നുള്ളതാണ്. ഒരു നല്ല പർപ്പസ് അല്ലേ. കൊള്ളാം. നമ്മളധികം ഒരു വാഹനങ്ങളിലും കണ്ട് ശീലിച്ചിട്ടില്ലാത്ത എന്നാൽ വളരെ രസകരമായ ഒരു ഫംഗ്ഷനോട് കൂടി വന്നിട്ടുള്ള ഒരു സാധനമാണ് എന്ന് പറയാം. അതിന് ഇവിടെ വെക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. രസമുണ്ടല്ലേ. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പാർസൽ ട്രേ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സാധനം കാണാം. ഇവിടെ അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ബൂട്ട് ഗേറ്റിനകത്ത് ഇവിടെ ഉണ്ടോ ഒരു സംഭവം. ഇത് കൂടി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് തിരിക്കാം. പുള്ളി ഇങ്ങോട്ട് തിരിച്ചിട്ട് ഉണ്ടോ ഇങ്ങോട്ട് താഴ്ത്താം. ഒന്നുമില്ല, ഖാലിയായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇത് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ഇതിനകത്താണ് നമ്മൾ ആ ത്രികോണം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ എന്തെങ്കിലും അസിസ്റ്റൻ്റ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയ സമയത്ത് റോട്ടിൽ വെക്കുന്ന നമ്മുടെ ത്രികോണത്തിലുള്ള സാധനം, ആ സാധനം വെക്കാനുള്ളൊരു സ്പേസാണ്. അത് ശരിക്കും യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ഇവിടെ തന്നെ വെക്കണമെന്ന് ആവശ്യമുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനൊരു സംഭവം കൊടുത്തിട്ടുള്ളത്. പക്ഷേ സാധാരണഗതിയിൽ അതുള്ളത് ഇപ്പോൾ എങ്ങനെയാണ്, നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നത് എങ്ങനെയാണ്, എല്ലാവർക്കും ആ സാധനം വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ സാധനം അതാണ് സംഭവം. അതുകൊള്ളാം. അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കിതാ നമുക്കൊരു ഇവോക്കിൻ്റെ ഏറ്റവും പുതിയ ഇവോക്കിൻ്റെ ഡിസൈനോട് കൂടി വന്നിട്ടുള്ളൊരു ബട്ടൺ കാണാം. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടെയിൽ ഗേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ആയിക്കോളും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പാർക്കിംഗ് സെൻസറുകളും അതുപോലെ തന്നെ റിയർ ഫോഗ് ലൈറ്റ്, അതുപോലെ തന്നെ റിവേഴ്സ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി സെൻസർ സപ്പോർട്ട് ഈ വാഹനത്തിനകത്തുണ്ട്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയറിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, അകത്തേക്ക് കയറി നോക്കാം. അപ്പോൾ ഇനി നമ്മൾ കാറിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാൻ പോകുന്നത്, അതായത് ഇവോക്കിൻ്റെ അകത്തെ കാഴ്ച അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, റിക്വസ്റ്റ് സെൻസർ, ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ ഇങ്ങോട്ട് ഓപ്പൺ ആയി വരും എന്നുള്ളതാണ്. അപ്പം ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് ഡോറ് വരുന്നത്. ഈ ഡോറിൽ എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ, ശരിക്കും ലെതറാണോ ക്ലോത്ത് ആണോ എന്ന് കൺഫ്യൂഷൻ ഉള്ള തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ്. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോളുകൾ കാണാം. അതുപോലെ തന്നെ മിററിന് ഫോൾഡ് ചെയ്യാനുള്ള ബട്ടൺ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ കണ്ടോ. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊരു ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ടറാണ്. അതായത് നമ്മൾ വാഹനത്തിനകത്ത് നിന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ഒരു സൈക്കിളോ അല്ലെങ്കിൽ ഒരാളോ എന്തെങ്കിലും പാസ് ചെയ്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആ സാധനത്തിനകത്ത് ഡിറ്റക്ട് ചെയ്യും. അതായത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ചെറിയ അലാറവും വരും എന്നുള്ളതാണ്. അപ്പം നമുക്ക് മനസ്സിലാവും തുറക്കാനായിട്ടില്ല, തുറക്കാനുള്ള സമയമായിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാൻ പാടുള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് തുറക്കുക എന്നുള്ളതാണ്. അതായത് ഒരു സേഫ്റ്റി ഗാർഡ് പോലത്തെ ഒരു സംഭവം, അതായത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ടർ എന്നാണ് പറയുക. ഡോർ തുറക്കുമ്പോൾ ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അവിടെ മെമ്മറി ഫംഗ്ഷൻസ് കാണാം, അതായത് നമ്മുടെ സീറ്റിൻ്റെ മെമ്മറി ഫംഗ്ഷൻസും കാര്യങ്ങളും. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം, മെറിഡിയൻ എന്ന് പറയുന്ന കമ്പനിയുടെ മ്യൂസിക് സിസ്റ്റമാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സീറ്റിന് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആർ ഡൈനാമിക് എന്ന് പറയുന്ന ഒരു സ്കഫ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. അതായത് ടോപ്പ് ആൻഡ് വേരിൻ്റെ ഒരു ഭാഗം എന്ന് പറയാം. ഇനി നമുക്ക് അകത്തേക്ക് കയറി ഇരുന്നിട്ട് അകത്തെ വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനുമുമ്പ് നമ്മുടെ സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലെതർ സീറ്റാണ്.
ഏകദേശം നല്ല കംഫർട്ടോട് കൂടി വരുന്ന വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ലെതർ സീറ്റ് തന്നെ പറയാം. ഇൻറ്റീരിയറിലേക്ക് നോക്കുന്ന സമയത്ത് ടെക്നോളജിയുടെ ഒരു അതിപ്രസരം നമുക്ക് നല്ല രൂപത്തിൽ കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വാഹനത്തിനകത്തേക്ക് കയറിയിരുന്നിട്ട് പറയാം. ഇരിക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല, പുറത്തുനിന്ന് കാണുന്ന സമയത്ത് അത്ര ഒരു ഉയരമില്ലാത്ത വാഹനമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അകത്തേക്ക് കയറിയിരിക്കുന്ന സമയത്ത് നമ്മൾ കംഫർട്ടാണ്. ഹെഡൊന്നും തട്ടുന്നില്ല, അത്യാവശ്യത്തിന് ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല കംഫർട്ടായിട്ട് ഇരിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെയാണ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുള്ളത്, ഓണായിട്ട് വന്നു. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു കോക്ക്പിറ്റ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ എൻജിൻ ഒന്ന് സ്റ്റാർട്ടായി, സൺറൂഫ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടത്. ഓക്കെ, ഇതാണ് നമ്മളുടെ സ്റ്റിയറിംഗ് വീൽ വരുന്നത്. അതിനകത്ത് റേഞ്ച് റോവറിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ക്രോമിയം ആവരണം കാണാം, അതുപോലെ തന്നെ ലെതർ സ്റ്റിച്ചഡ് ആണ്, അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാം അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഇതാണ്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടി പർപ്പസ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് കാര്യങ്ങളാണ്. അതിന് ഞാനൊരു കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇവിടെ തൊട്ട് ഉണ്ടോ തൊടുമ്പോണ്ടൊക്കെയാ ഈ സാധനം മാറുന്നത് ഉണ്ടോ, അതായത് ഫങ്ഷൻസ് നമുക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. അത് കൊള്ളാം. ഇവിടെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാനുള്ളത്, അതായത് നമ്മുടെ സ്പീഡ്, അതുപോലെ തന്നെ ലെയിൻ കീപ്പ് അസിസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് നോക്കിയാൽ ലെയിൻ കീപ്പ് അസിസ്റ്റിൻ്റെ ഒരു ബട്ടൺ തിരഞ്ഞെടുത്ത സമയത്ത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ അകത്ത് അത് ആക്റ്റീവായിട്ട് വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുന്ന സമയത്ത് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഇതിനകത്ത് ഈ ഒരു സെൻറ്റർ ഭാഗതാ, ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അതിനുള്ള ഓപ്ഷൻസും ഈ വാഹനത്തിനകത്തുണ്ട്. ഉണ്ടോ നമുക്ക് ഏതാ വേണ്ടത്, ഇൻഫോ പാനൽ സെറ്റിങ്സ് ലേ ഔട്ട് ഉണ്ടോ, വലിയ ലേ ഔട്ട് എന്നിട്ട് ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടു ഡെയിൽ തൊട്ടിപ്പുറത്ത് വൺ ഡെയിൽ, ഇപ്പോൾ വൺ ഡെയിലായി. ഇനി ഫുൾ മാപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഓപ്ഷൻസ് ഉണ്ട്, ഫുൾ മാപ്പ് ഉണ്ടോ, ഫുൾ മാപ്പായി. ഇനി നമുക്ക് മീഡിയ വേണമെന്നുണ്ടെങ്കിൽ അത് മീഡിയ, അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ടു ഡെയിൽ തന്നെ വെച്ചിട്ടുണ്ട്, അതായത് സ്പീഡോ മീറ്ററും ആർ പി എം മീറ്ററും. അതാണ് നമുക്ക് കുറച്ചും കൂടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈസി. ഒരുപാട് സെറ്റിങ്സുകൾ അതുപോലെ നമുക്ക് കാണാൻ കഴിയും. പാസഞ്ചർ എയർ ബാഗ്, സെക്യൂരിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, വെഹിക്കിൾ ഇൻഫോ, ടയർ ഇൻഫർമേഷൻ, മീഡിയ, അതുപോലെ തന്നെ ഡ്രൈവർ അസിസ്റ്റൻസ്, നമുക്ക് ഓട്ടോമാറ്റിക് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ കൊളീഷൻ അവോയ്ഡൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സ്റ്റിയറിംഗ് അസിസ്റ്റൻസാണ് നമുക്ക് പാർക്ക് ചെയ്യുന്ന സമയത്ത് വരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വാഹനത്തിനകത്തിട്ട്. അതുപോലെ തന്നെ എ സി വെൻറ്റുകൾ, രസമുണ്ടല്ലേ, അതായത് നമുക്ക് എ സി വെൻറ്റാണ് എന്നുള്ളൊരു ഫീൽ ഇല്ലാതെ തന്നെയാണ് അതിനെ ക്രമീകരിച്ചിട്ടുള്ളതെന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലും നല്ല രസമുണ്ട്. നമ്മൾ നേരത്തെ ഡോറിൽ കണ്ടതുപോലെ തന്നെ ഒരു ലെതറാണോ ക്ലോത്താണോ എന്ന് മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു സംഭവം. അതുപോലെ തന്നെ ഇത് നമ്മുടെ റിയർ വ്യൂ മിററാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിൽ ചെറിയ ഗ്ലാസ് ആണെന്നുള്ളത്. അപ്പോൾ ഇതിലൂടെ നോക്കുന്ന സമയത്ത് ബാക്കിലത്തെ ഗ്ലാസ്സിലൂടെ ബാക്കിലത്തെ കാര്യങ്ങൾ കാണുക എന്നുള്ളത് വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ലാൻഡ് റോവർ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിൽ നമ്മൾ ഷാർഫിൻ ആൻറ്റിനിൽ കണ്ടിട്ടുള്ള ക്യാമറയിലെ അതിൻ്റെ വ്യൂ ഇതിലേക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ സംഭവം ഒന്ന് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ കണ്ടോ ക്യാമറ വ്യൂ നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ബാക്കിലത്തെ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല ഇതിനകത്തുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ലൈറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാം, അതായത് ഡിമ്മും ബ്രൈറ്റും ആക്കാം എന്നുള്ളതാണ്. രണ്ടാമത്തൊരു കാര്യം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, നമുക്ക് ക്യാമറയുടെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം കുറച്ചുകൂടി മുകളിലത്തെ വ്യൂ കാണുന്നുണ്ടെങ്കിൽ മുകളിലത്തെ കാണാം, കുറച്ചുകൂടി താഴത്തെ കാണുന്നുണ്ടെങ്കിൽ താഴത്തെ കാണാം. അത് രസമല്ലേ, വെറൈറ്റി ആയിട്ടുള്ള സംഭവം, അത് അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റീഡിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ സൺ റൂഫിൻ്റെ കൺട്രോൾ, ശരിക്കും ഇതിന് സൺ റൂഫ് എന്ന് പറയാൻ പറ്റില്ല, മൂൺ റൂഫ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ ഇത് ഓപ്പൺ ആക്കാൻ കഴിയില്ല, നമുക്കിതിന് മുകളിലൊരു ഷീൽഡ് ഉണ്ട്, ആ ഷീൽഡിനെ മാത്രമേ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. ബാക്കി ഈ ഗ്ലാസ് ഇത് ഇതുപോലെ തന്നെ അവിടെ നിൽക്കും, ഇതിന് ഓപ്പൺ ആക്കാൻ പറ്റില്ല. അപ്പം വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാം, തലയിട്ട് പുറത്തുകൂടെ നോക്കണം അല്ലെങ്കിൽ പുറത്തേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നടക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, കൊള്ളാം. പിന്നെ നമ്മുടെ ഷെയ്ഡ്, ഷെയ്ഡിനകത്ത് മിററും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലാമ്പും ക്രമീകരിച്ചിട്ടുണ്ട്, കൊള്ളാം. ഇനി സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സെൻട്രൽ കൺസോളാണ് നമുക്കിതിനകത്ത് കാണാൻ കഴിയാന്നുള്ളതാണ്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഇവോക്കിൽ നിന്ന് മാറിയിട്ട് ഒരു ബേബി വെലാർ എന്ന് പറയുന്ന രൂപത്തിലേക്ക് വന്നു. ഇത് നമ്മുടെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം. ഈ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓഫ് ആവുന്ന സമയത്ത് ഫോൾഡായിട്ട് ഡാഷ് ബോർഡിനോട് തത്തുല്യമായിട്ട് നിൽക്കും എന്നുള്ളതാണ്. അല്ലാത്ത സമയത്ത് ഇത് ഓപ്പണായിട്ട് വരും. ഇനി നമുക്കിതിൻ്റെ ആംഗിൾ, ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ച് ഇതിൻ്റെ ആംഗിൾ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിലുണ്ടോ, ആംഗിൾ ക്രമീകരിച്ചു. ഞാനിത് പറ്റ ഫ്ലാറ്റാക്കി കാണിച്ചു തരാം ഉണ്ടോ. വാഹനം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെയാണ് നിൽക്കുക, ഓണാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പൊന്തി വരും ഉണ്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ, കൊള്ളാം. അപ്പം ഇതാണ് നമ്മുടെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം.
ഇതിനകത്ത് നാവിഗേഷൻ, അതുപോലെ തന്നെ ക്യാമറ വ്യൂ. നമുക്കിപ്പോൾ ഇതിനകത്ത് ബാക്ക് വ്യൂവിലെ ക്യാമറ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ശരിക്കും 360 ഡിഗ്രി ക്യാമറ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചധികം ഫീച്ചേഴ്സ് അതിനകത്തുണ്ട്. അതായത് നമുക്ക് വാഹനത്തിൻ്റെ അടിഭാഗം കാണുന്ന തരത്തിലൊരു ക്യാമറ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് റോഡിലൊക്കെ പോകുന്ന സമയത്ത് വാഹനത്തിൻ്റെ നിലത്ത് ഗ്രൗണ്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഒരു ഡിസ്പ്ലേ യൂണിറ്റ് കൂടി ഈ വാഹനത്തിനകത്തുണ്ട്. അത് തൊട്ട് താഴെ കാണുന്ന ഇതാണ്. ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെഹിക്കിൾ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഡ്രൈവ് മോഡുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇക്കോ മോഡ്, അതുപോലെ തന്നെ കംഫർട്ട്, ഗ്രാസ്, സ്നോ, മഡ്, സാൻഡ്, അങ്ങനെ ഡ്രൈവ് മോഡുകൾ 5 ഡ്രൈവ് മോഡുകളുണ്ട്. ഇത് നമ്മളെ എസിയുടെ കൺട്രോളാണ്. നമുക്ക് റെഡും ആ ഒരു ബ്ലൂവും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് തിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ 2-സോൺ ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഈ ഫാൻ്റെ ബട്ടണ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പർപ്പസ് മാറി. പിന്നെ നമുക്ക് ഫാൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണാണത്. കണ്ടോ, വീണ്ടും ഇവിടെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എസിയുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇത് വോളിയം, മാസ്റ്റർ വോളിയം കൂട്ടാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ. ഇനി ഇതാണ് ഈ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു റൗണ്ട് അല്ലെങ്കിൽ ആ ഒരു റോട്ടറി സ്വിച്ചിൽ നിന്ന് എൻറ്റയർലി മാറിയിട്ടുള്ള ഒരു ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. പാർക്കിങ്ങും റിവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ക്രമീകരിച്ചിട്ടുള്ള കുറച്ചുകൂടി ഒരു റിച്ച് ലുക്ക് ഇതിന് വന്നിട്ടുണ്ടെന്ന് പറയാം. ലാൻഡ് റോവറിൻ്റെ ഒരു ബാഡ്ജി കാണാം ഇത് കീ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ഫോൺ ഹോൾഡർ കാണാമെന്നുള്ളതാണ്. ഈ ഫോൺ ഹോൾഡറിൻ്റെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഇത് റബ്ബറാണ്. അതുകൊണ്ട് തന്നെ കീ എന്ന് വെച്ച് കഴിഞ്ഞാലും ഉണ്ടോ സൗണ്ടൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത ഒരു ട്രേ പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഇതിനെങ്ങോട്ട് നമുക്ക് എടുക്കാം. ഉണ്ടോ, എടുത്തു കഴിഞ്ഞാൽ താഴെ നമുക്ക് 2 കപ്പ് ഹോൾഡറുകൾ കാണാം. ഈ 2 കപ്പ് ഹോൾഡറുകളുടെ ഒരു പ്രത്യേകതകൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഇത് വലുതും ഇത് ചെറുതുമാണ്. ഇതിനകത്ത് വലിയ വെള്ളം കുപ്പി വെക്കാം, ഇതിനകത്ത് ചെറിയ വെള്ളം കുപ്പി വെക്കാം. ഇപ്പോൾ നമ്മളൊരു വലിയ വെള്ളം കുപ്പി വാങ്ങിയിട്ട് ഇതിനകത്ത് വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ല, കാരണം ഇത് ചെറുതാണ്. അപ്പോൾ വലിയ ബോട്ടിലെടുത്തോളൂ, അപ്പോൾ ഇതിൽ വെക്കാം. അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സിഗരറ്റ് കത്തിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടണും അതുപോലെ തന്നെ ഹിൽ ഡീസൻ്റ് കൺട്രോളിൻ്റെ ബട്ടണും കാര്യങ്ങളും ഒക്കെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ആംറെസ്റ്റ്. രണ്ടാളുകൾക്കും സെപ്പറേറ്റ് കൈവെക്കാവുന്ന തരത്തിലാണ്. മാത്രമല്ല രണ്ടാളുകൾക്കും സെപ്പറേറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ താഴ്ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിനകത്ത് നമുക്കൊരു USB കേബിളും അതുപോലെ തന്നെ SD കാർഡ് ഇടാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു ഗ്ലോ ബോക്സ് ഉണ്ട്, ലാമ്പും ഉണ്ട്. അതുപോലെ തന്നെ കൂൾഡ് ആയിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് ആണ് എന്ന് പറയാം. കൊള്ളാമല്ലേ മൊത്തത്തിലെ സംഭവം? നല്ല രസമല്ലേ? ഒരു കുറച്ചുകൂടി ഒരു റിച്ച് ലുക്ക് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു അടിപൊളി ലുക്കിലേക്ക് പുതിയ ഇവോക്ക് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഇനി നമുക്ക് നോക്കാനുള്ളത് ബാക്കിലത്തെ റോയാണ്. അതായത് സെക്കൻഡ് റോ അവിടെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. സെക്കൻഡ് റോയിലേക്ക് കയറുമ്പോഴും ഇവിടെ റിക്വസെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ആ സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു നൈസ് ആയിട്ടുള്ള ടച്ച്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കിലും കൊടുത്ത് വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ആംബിയൻ ലൈറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം, ഒരു ബ്ലൂ ടച്ച് കൂടെ കാണുന്നുണ്ട്. ഇനി വാഹനത്തിനകത്ത് ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ട്, നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഹെഡ്റൂം ആവശ്യത്തിൽ കൂടുതലുണ്ട്. അത് ബാക്കിൽ നിന്ന് കാണുന്ന സമയത്ത് ഇതുകൊണ്ട് ബാക്കിലേക്ക് ഫ്ലോട്ടായി നിൽക്കുന്ന ഒരു ഫീല് ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വാഹനത്തിനകത്ത് കയറിയിരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ളൊരു പ്രശ്നമില്ല, തലമുട്ടുന്നൊന്നുമില്ല, അത് കൊള്ളാം. അതുപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ ലെഗ് റൂമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ 5 പേരിൽ കൂടുതൽ ലെഗ് റൂം ഈ വാഹനത്തിനകത്തുണ്ട്. അതുകൊണ്ട് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 5 വോൾട്ടിൻ്റെ USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സാധനം ശരിക്കും നമുക്കൊരു ടാബ്ലറ്റ് ഹോൾഡർ ഇതിനകത്ത് വെക്കാം. എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ഒരു ടാബ്ലറ്റ് ഹോൾഡർ വെക്കാനുള്ള ഓപ്ഷനാണ്. അതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഇനി സീറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലെതർ സീറ്റുകളാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 2 കപ്പ് ഹോൾഡറും നമുക്ക് കാണാം. സിമ്പിളാണ്. റീഡിംഗ് ലാമ്പിന് കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെയാണ് വൺ ടച്ചായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കൊള്ളാം. ബാക്കിലിരിക്കുന്ന സമയത്ത് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. 3 ആളുകൾക്കൊക്കെ നിഷ്പ്രയാസം ബാക്കിലത്തെ റോയിലിരിക്കാം എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എഞ്ചിൻ റൂമാണ്. എഞ്ചിൻ റൂം ഓപ്പൺ ആക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഡോറിൻ്റെ ഭാഗത്ത്, അതായത് ഡോർ അടയുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പം ഡോർ തുറന്നിട്ട് മാത്രമേ അതിന് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് ലാൻഡ് റോവർ റേഞ്ച് റോവറിൻ്റെ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ. പെട്രോളിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡീസൽ എഞ്ചിനാണ്. ലാൻഡ് റോവറിൻ്റെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. കൊള്ളാം. ഇഞ്ചിനിയും അങ്ങനെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുറച്ച് പൊടിയുണ്ട്. നല്ല വൃത്തിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാം. അതായത് പൊടിയെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്,
ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്, കൊള്ളാം, സെറ്റപ്പാണ്. അപ്പം ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്ത സമയത്ത് പറയാം. ഈ വാഹനത്തിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഏകദേശം ഒരു 60 ലക്ഷം രൂപയിൽ തുടങ്ങിയിട്ട് 90 ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 90 ലക്ഷം രൂപയോളം ഒക്കെ നമുക്ക് ഓൺ റോഡ് വരും. ഇതിനേക്കാളും കുറച്ചും കൂടി വില കൂടിയ മോഡലാണ് നമ്മൾ വെലാർ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ വലിയേട്ടൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓണറാണ് നമ്മളുടെ കൂടെയുള്ളത്, ഡോക്ടർ നസീബ് അല്ലേ. ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു താങ്ക്സ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ. കാരണം നിങ്ങളെ പോലത്തെ ആളുകൾ ഇങ്ങനത്തെ വണ്ടികൾ എടുക്കുമ്പോഴാണ് നമുക്കത് ഷൂട്ട് ചെയ്യാനും നമ്മൾ കാണുന്ന ആളുകൾക്ക് പരിചയപ്പെടുത്താനും നമുക്ക് തന്നെ സ്വയം പരിചയപ്പെടാനൊക്കെ ഒരു അവസരം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനൊരു വലിയ താങ്ക്സ്. കൊറോണ കാലത്ത് എനിക്ക് തോന്നുന്നു മാലാഖമാർ കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു പൊസിഷനിലാണ് ഇപ്പോഴും ഡോക്ടേഴ്സ് ഉള്ളത് എന്നുള്ളതാണ്. അതൊരു ആമുഖമായിട്ട് പറഞ്ഞാണ്. അപ്പം എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരോടും ചോദിക്കുന്നതാണ്, നമ്മളൊരു വീട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു കാറ്. ആ കാറെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ടായിരിക്കും, ഒരുപാട് മോഡലുകളെ കുറിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും. അതിനൊക്കെ നോക്കിയിട്ട് അവസാനം റേഞ്ച് റോവർ എടുക്കണം അല്ലെങ്കിൽ ഒരു ഇവോക്ക് എടുക്കണം എന്ന് എപ്പോഴാണ് തീരുമാനിച്ചത്? അതിനെന്തെങ്കിലും പ്രത്യേക കാറുണ്ടായിരുന്നു? അഫ്കോഴ്സ്, നമ്മൾ ഇവോക്കിനെ പറ്റി പറയാനാണെങ്കിൽ എസ് യു വിയിൽ വെച്ചിട്ട് നമ്മൾ ഏത് നോക്കിയാലും അൾട്ടിമേറ്റ് ആയിട്ട് ടോപ്പ് എൻഡിൽ നിൽക്കുന്ന വേരിയൻ്റ് ആണ് ലാൻഡ് റോവർ, കമ്പനി റേഞ്ച് റോവർ. പിന്നെ ഇവോക്ക് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മച്ച് മോർ കോമ്പാക്റ്റബിൾ ആണ്, എവിടെ കൊണ്ടുപോയിട്ട് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാം, വളച്ചിടാം, ഈ റേഞ്ച് റോവർ ഇവോക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞ ഒരു കാര്യം, ഓണേഴ്സിനും ഡ്രൈവ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്, അതിനോട് യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ടും നല്ല ഹരം തരുന്ന ഡ്രൈവാണ്, ആണ് അടിപൊളി, അതെ ഫണ്ണാണ്. ഒരു നമ്പർ പ്ലേറ്റ് ഞാൻ ശ്രദ്ധിച്ച സമയത്തേ 2626 കൂടി തൊട്ടപ്പുറത്തുണ്ട്, ഓഡി Q3. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? അത് റേഞ്ച് റോവറിനെ. അങ്ങനെ എന്തെങ്കിലും കാരണം എന്തെങ്കിലും ഉണ്ടോ അതിന്? കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഹരം തരുന്ന ഡ്രൈവാണ്, ഓഫ് റോഡ് പോവാണെങ്കിലും ഓഫ് റോഡ് കൊണ്ടുവരുന്നത് രണ്ടും. അതെ, കൊണ്ടുവരും. എന്താ അഭിപ്രായം? നല്ല കോൺഫിഡൻ്റ് ആയിട്ട് റേഞ്ച് റോവർ തന്നെ ഒരുപടി മുന്നിൽ. ഒരു പടി മുമ്പിൽ, ബാക്കിലുണ്ട്, ബാക്കിൽ തന്നെ ഉണ്ട്, മോശം എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും അതൊരു നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതാ നന്നായി തോന്നി? ഗ്രൗണ്ട് ക്ലിയറൻസ് എൻ്റെ അഭിപ്രായത്തിൽ ഫ്രണ്ടിൽ കുറച്ചും കൂടി ആവാമായിരുന്നു ഇവർക്കല്ലേ. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലാൻഡ് റോവറിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി ലക്ഷറി ആയതുകൊണ്ട് ആ ഒരു കംഫർട്ടിന് വേണ്ടി ഇങ്ങനെ ചെയ്തായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും എന്നാ തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിലും, ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിലും. അപ്പോൾ നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയാലോ, നമുക്ക് അതിൻ്റെ ഫൺ ഫാക്ടേഴ്സും കൂടി ഒന്ന് നോക്കിയിട്ട് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മളേ ജെ എൽ ആറിൻ്റെ ഇവോക്ക് എന്ന് പറയുന്ന മോഡലിട്ട് ഒന്ന് റോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ശരിക്കും ജെ എൽ ആർ എന്ന് പറയുമ്പോൾ ജാഗ്വർ ലാൻഡ് റോവർ റേഞ്ച് റോവർ. അപ്പോൾ നമ്മൾ നേരത്തെ ലാൻഡ് റോവർ റേഞ്ച് റോവർ എന്ന് മാത്രം പറഞ്ഞാൽ പിന്നെ ജാഗ്വറിന് ഒഴിവാക്കി എന്നിട്ടൊരു പരാതി പറയേണ്ടതെന്ന് ചോദിച്ച് പറഞ്ഞാണ്. അപ്പം ഇതിന് 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മളൊന്ന് സ്പീഡിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളി. അതായത് ശരിക്കും നമ്മൾ ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ടർബോ ലാഗ് അറിയുന്ന സമയത്ത് നമ്മൾ ബാക്കിലേക്ക് പോകുന്ന ആ ഒരു ഫീൽ അധികം വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്ലോട്ടിങ് ഫീലാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് വാഹനം ഇങ്ങനെ പോകുമ്പോൾ അത് നമ്മൾ സ്പീഡ് കൂട്ടുന്നതാണെന്നുണ്ടെങ്കിൽ പോലും യാത്രക്കാർക്കോ മറ്റുള്ളവർക്കോ ഒന്നും യാതൊരു തരത്തിലുള്ള അസ്വസ്ഥതയോ ഇല്ലാത്ത തരത്തിലാണ് ഈ വാഹനം കിക്കിൻ ചെയ്യുന്നത് എന്ന് പറയാം. അതൊരു നല്ല പ്ലസ് സാധനമായിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തോന്നി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വാഹനത്തിനകത്തേക്ക് കയറിയിട്ട് നമ്മൾ കുറച്ചൊരു ചെറിയ ഓഫ് റോഡ് പോലത്തെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, സസ്പെൻഷൻ നന്നായിട്ട് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്, ഹെവി ആയിട്ടുള്ള ബമ്പുകൾ ചാടുന്ന സമയത്ത് ഒരു സ്റ്റിഫ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നല്ലാതെ ഒരു തരത്തിലുള്ള അസ്വസ്ഥതകളും നമുക്ക് ഈ വാഹനത്തിനകത്തില്ല. അതുപോലെ തന്നെ നമ്മളൊരു ഇപ്പം ഒരു 40-50 ഒക്കെ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു റൈഡ് ഈ വാഹനത്തിനകത്ത് കിട്ടുന്നുണ്ട്. അതൊക്കെ എനിക്ക് വളരെ പെട്ടെന്ന് വാഹനത്തിനകത്തേക്ക് കയറിയിട്ട് ട്രാവൽ ചെയ്ത് നോക്കുന്ന സമയത്ത് കിട്ടിയ ഫീലുകളാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷറി വാഹനം, പ്രത്യേകിച്ച് ഒരു ഓണേഴ്സ് ഓടിക്കുന്ന ഒരു വാഹനം എന്നുള്ള നിലയ്ക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതൊരു പ്ലസ് പോയിൻറ്റിനായിട്ട് നമുക്ക് എടുത്തു പറയാം. കാരണം ഓണേഴ്സിന് കൂടി ആ ഒരു കംഫർട്ട് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷൻ സൂപ്പറാണ്, വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറാണ്, അതുപോലെ തന്നെ കംഫർട്ടും നല്ല അടിപൊളിയാണ്. പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, മാനുവൽ ഡ്രൈവ് എന്തുസിയാസം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഈ റിയർ വ്യൂ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അത് ഒരു വ്യത്യസ്തതയായിട്ട് നമുക്ക് എടുത്തു പറയാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എടുത്ത് പറയേണ്ടതായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഡോർ ഹാൻഡിൽസ് ഉണ്ടല്ലോ, അത് ഒരു 10 കിലോമീറ്റർ പെർ ഹവർ വേഗതയിലേക്ക് നമ്മുടെ വാഹനം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വാഹനത്തിനകത്തേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നമുക്കൊരു ഡോർ ഹാൻഡിൽ കാണില്ല എന്നുള്ളതാണ്, അതായത് ലോക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല എന്നുള്ളതാണ്.
അപ്പോൾ നമ്മളൊന്ന് സ്പീഡിലേക്ക് കൊണ്ടുവന്നു, ബ്രേക്കും അടിപൊളിയാണ്. 0-100 എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം 9.3 seconds. അതൊരു ലക്ഷറി വാഹനത്തെ സംബന്ധിച്ചിടത്തോളം മോശമല്ലാത്തൊരു ഫിഗറാണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ വാഹനത്തിനകത്ത് ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന 10 km/L എന്നുള്ള രൂപത്തിലാണ് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നത്. ശരിക്കൊരു 15 വരെ കിട്ടേണ്ടതാണ് എന്നാണ് കമ്പനി അഭിപ്രായപ്പെടുന്നത്. RI സർട്ടിഫൈഡ് പ്രകാരം ഏകദേശം അത്രയൊക്കെയാണ് വരുന്നത്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് കിട്ടുന്ന നമുക്കൊരു 10 എന്ന് വേണമെങ്കിൽ പറയാം. അതും മോശമായൊരു ഫിഗർ എന്ന് പറയാൻ കഴിയില്ല. വാഹനം ഉണ്ടോ? നല്ല അടിപൊളി ടോർക്കിയാണ് വാഹനം. അതായത് നമ്മൾ ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ ചിന്തകളോ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. വാഹനം കയറി പോകുന്നു, ഓവർടേക്ക് ചെയ്യാനൊന്നും നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ വണ്ടി ചിന്തിക്കേണ്ട ആവശ്യമില്ല, സെൻസറുകൾ വർക്ക് ചെയ്യുന്ന ഫീലുകളില്ല, ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അത്രയും ക്വിക്ക് റെസ്പോൺസ് നമുക്ക് ഈ ഒരു വാഹനം തരുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോഫേഴ്സ് ഡ്രിവൺ എന്നൊക്കെയുള്ള രൂപത്തിലൊക്കെ കൺസിഡർ ചെയ്യുന്ന ആ ഒരു മെത്തേഡൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഓണേഴ്സിനും കൂടി ഇഷ്ടപ്പെടുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഓണേഴ്സിനും കൂടി അവരുടെ എല്ലാ ആ ഒരു രീതിയും നിലനിർത്തിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം കേട്ടോ. അത് ലാൻഡ് റോവർ പറയുന്നത് തെറ്റല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന സമയത്തും നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഭയങ്കര റെസ്പോൺസീവ് ആണ് എന്നുള്ളതന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്ലസ് പോയിൻ്റ്. സൂപ്പർ. അപ്പോൾ എന്തായാലും JLR ഇവോക്ക് എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ല സൂപ്പറായിട്ടുള്ള ഒരു കോമ്പാക്ട് SUV എന്ന് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തെ വിശേഷിപ്പിക്കാം. നേരത്തെ ഉണ്ടായിരുന്ന മോഡലിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തി DNA തന്നെ മാറിയിട്ട് വന്നിട്ടുള്ള ഒരു വാഹനമാണ് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. അകത്തും പുറത്തും മൊത്തത്തിൽ ആകെ അടിമുടി മാറിയിട്ട് ഒരു ബേബി വെലാർ എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓൺ റോഡ് പ്രൈസ് നമ്മൾ പറഞ്ഞു ഏകദേശം 90 lakh രൂപയാണ് വരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളുടെ വിജയം. അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടുകൾ രേഖപ്പെടുത്തുമ്പോഴുമാണ് വീണ്ടും പുതിയ വീഡിയോകൾ ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഇന്നത്തെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണുന്നവരെ ചെറിയൊരു ബ്രേക്ക്.